കേന്ദ്രത്തിന്റെ വിവേചന നടപടി കാരണം കേരളം മുണ്ട് മുറുക്കി കൊടുക്കുകയാണ്. ക്ഷേമ കുടിശ്ശിക ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കേണ്ടതുണ്ട്, അതിന് പണം കണ്ടെത്താൻ നികുതിയേതര വരുമാനം കൂട്ടേണ്ടതുണ്ട്. കേരളം ആവശ്യപ്പെട്ട 24,000 കോടി രൂപയുടെ പാക്കേജ് കേന്ദ്രം നൽകുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. ഈ സാഹചര്യത്തിൽ കേന്ദ്ര നടപടികൾ കാരണമുണ്ടായ സാമ്പത്തിക ഞെരുക്കത്തിന്റെ പശ്ചാത്തലത്തിൽ പദ്ധതി വിഹിതത്തിൽ ക്രമീകരണം വരുത്തുവാനാണ് ഇപ്പോഴത്തെ സർക്കാർ തീരുമാനം. ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതത്തിൽ ആവശ്യമായ ക്രമീകരണം വരുത്താൻ മന്ത്രിസഭ ഉപസമിതിയും രൂപീകരിച്ചു. അനാവശ്യമായതോ കാലതാമസമോ അധിക ധനച്ചെലവുണ്ടാകുന്നതുമായ പദ്ധതികൾ ഉണ്ടെങ്കിൽ അത് അവലോകനം ചെയ്താകും അനുമതി നൽകുക. സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കം ക്ഷേമ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായി വിതരണം ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിന് ഇപ്പോഴും നിർബന്ധമുണ്ട്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചതാണിത്. കുടിശ്ശിക നിവാരണം ഒരു സമയബന്ധിത പരിപാടി ഏറ്റെടുത്ത് നടത്താൻ സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞു. വരുമാനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ചെലവുകളിൽ മിതവ്യയം പാലിക്കുകയും സർക്കാർ സേവനങ്ങൾ ജനങ്ങൾക്ക് സുതാര്യമായും സങ്കീർണമല്ലാതെയും എത്തിക്കാനുള്ള പ്രത്യേക ഉത്തരവുകളും ഈ ജൂലൈ 31 പുറപ്പെടുവിക്കണമെന്നാണ് സർക്കാരിൻ്റെ മന്ത്രിസഭയുടെ നിർദ്ദേശം. ഇതിനായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോഴിതാ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിന് മുമ്പ് മന്ത്രിസഭ ഉപസമിതിയുടെ കൂടി അനുമതി ഇനി വേണ്ടിവരും. തുടർന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് വർക്കിംഗ് ഗ്രൂപ്പ് അനുമതി നൽകുന്നതിന് മുമ്പ് പ്രൊജക്ടിൻ്റെ അനിവാര്യത പരിശോധിക്കും. ഇങ്ങനെ പരിശോധിച്ച് ശുപാർശ നേർക്കാൻ ചീഫ് സെക്രട്ടറി, ധനകാര്യ സെക്രട്ടറി, ആസൂത്രണ വകുപ്പ് സെക്രട്ടറി, ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാർ എന്നിവരുടെ കമ്മിറ്റി രൂപീകരിക്കും. വരുമാന വർധനവിനുള്ള ഫീസുകളുടെ പരിഷ്കരണത്തിനും നോൺ ടാക്സ് റവന്യൂ വർധനവിനുമുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ പരിശോധിക്കും. ഇതിനുള്ള ശുപാർശകൾ ഓരോ വകുപ്പ് സെക്രട്ടറിയും തയ്യാറാക്കി പ്രത്യേകം ഉത്തരവായിട്ടാകും ഇറക്കുക. പരാതികൾ പരിഹരിക്കുന്നതിന് ഉദ്യോഗസ്ഥ സമിതികൾ രൂപീകരിക്കും. കഴിഞ്ഞ 6 നിരക്കുകൾ വർദ്ധിപ്പിച്ചതിന് നിരക്ക് വർധനവ് വരുത്തില്ല. വിദ്യാർത്ഥികൾ, പട്ടികജാതി പട്ടിക വിഭാഗക്കാർ എന്നിവയ്ക്ക് ഒരു നിരക്ക് വർധനവും ബാധകമാക്കുകയുമില്ല. സംസ്ഥാനത്തിൻ്റെ പൊതുവികസന താല്പര്യം മുൻനിർത്തി 1-ൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കും ശരിയായ ഏകോപനമുണ്ടാക്കാൻ നടപടിയെടുക്കും. ചുരുക്കി പറഞ്ഞാൽ 6 മുമ്പ് നിരക്ക് വർദ്ധിപ്പിച്ച 1 ഇനി നിരക്ക് വർധന ഉണ്ടാകില്ല. എന്തായാലും കുടിശ്ശിക ആനുകൂല്യങ്ങൾ പെൻഷൻ അടക്കം തടസ്സമില്ലാതെ വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ തീരുമാനം. കുടിശ്ശികയുള്ള ക്ഷേമ ആനുകൂല്യങ്ങൾ ഇങ്ങനെ വിതരണം ചെയ്യാനാണ് തീരുമാനം. നിലവിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ 5 ഗഡുകൾ കുടിശ്ശികയാണ്. പ്രതിമാസം 1,600 രൂപ. 2024 മുതൽ നിലവിലെ പെൻഷൻ കൃത്യസമയത്ത് നൽകുന്നുണ്ട്. പണഞ്ഞിരിക്കും കാരണം ഈ കുടിശ്ശിക വർഷത്തിൽ 2 ഗഡുക്കൾ, ഈ സാമ്പത്തിക വർഷം, അടുത്ത സാമ്പത്തിക വർഷം 3 ഗഡുക്കൾ, അങ്ങനെ 5 ഗഡുക്കൾ കൊടുത്തു തീർക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഈ ഇനത്തിൽ 4,250 കോടി രൂപയാണ് കുടിശ്ശികയുള്ളത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായി 1,700 കോടി രൂപയാണ് കൊടുത്തു തീർക്കാനുള്ളത്. ഇതുപോലെ തന്നെയാണ് മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങൾ, മറ്റ് സാമ്പത്തിക പാക്കേജുകൾ, മറ്റ് കരാറുകാർക്കുള്ള അവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക, അങ്ങനെ സർക്കാർ ജീവനക്കാർക്കുള്ള DA, DR അടക്കം അവരുടെ പെൻഷൻകാർക്കുള്ള ആനുകൂല്യങ്ങൾ, സർക്കാർ ജീവനക്കാർക്കുള്ള അധിക ഗഡു, അവരുടെ ഗഡു കുടിശ്ശികയായ ഗഡുക്കൾ, ഇതെല്ലാം കൃത്യമായി വിതരണം ചെയ്യുവാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം. അതിന് ചെലവ് മിതവ്യയം പാലിക്കേണ്ടി വരും, ചെലവ് നന്നായി ചുരുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതി നിർവ്വഹണ ചെലവിൽ വ്യക്തമായൊരു അവലോകനവും മുൻധാരയും ഉണ്ടായിരിക്കണമെന്ന് ഇപ്പോൾ ഇടത് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്.